ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രാഞ്ച് ഓഫ് വിസ്ഡം. ഇന്ന് നമ്മൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി 1946 ക്ലെമന്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ദൗത്യം. 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വേവൽ പ്രഭുവായിരുന്നു വൈസ്രോയി. ക്ലെമന്റ് ആറ്റ്ലി നേതൃത്വം കൊടുത്ത പാർട്ടി ലേബൽ പാർട്ടിയായിരുന്നു. 1946 ആഗസ്റ്റ് 16 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കാനായി ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചു. 1946 സെപ്റ്റംബർ 2 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റു. വേവൽ പ്രഭുവായിരുന്നു ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ. നെഹ്റു ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് അലങ്കരിച്ചിരുന്നത്. 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണുക. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. പെത്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ എന്നിവരാണ് ഈ 3 അംഗങ്ങൾ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി PSC എക്സാമിനൊക്കെ ചോദിക്കുക, 4 പേരെ കൊടുത്തിട്ട് ഇതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തവർ ആരാണ് എന്നാണ്. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറും ഒഴിച്ച് ആരാണെന്ന് വെച്ചെങ്കിൽ അത് എഴുതുക. പെട്ടെന്ന് ഉള്ളത് നോക്കരുത്, വരാത്തത് ആരാവുന്നാവും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.